Hello, welcome to the next lecture, second lecture in arch structures. In the last lecture we learnt about the theory of arches. This lecture also we are actually delving deep into the theory of arches and try to understand what a funicular system is and to try to understand the eddies theorem. Okay, let's begin by understanding the about funicular systems. പരിഗണിക്കുമ്പോൾ ഇത് ഇച്ചിരി ഭീകരത തോന്നുമെങ്കിലും funicular systems മനസ്സിലാക്കിയാൽ വളരെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ലാസ്റ്റ് ലെക്ചറിൽ ഞാൻ പറഞ്ഞു ദാറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ആർച്ചും കേബിളും ഇത് മൂന്നും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രക്ചറുകളാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു കണക്ഷനിൽ നിന്നാണ് ഓരോ ആർച്ചിൻ്റെയും കേബിളിൻ്റെയും പ്രോപ്പർട്ടീസ് തന്നെ വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പും ജിയോമെട്രി ഒക്കെ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, അല്ലെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസ് ആണ് ശരിക്കും ഫ്യൂണിക്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ ഒരു മൂന്നാല് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് കൺസിഡർ ചെയ്യും, പല ലോഡിംഗ് കണ്ടീഷനുകളോട്. ഓക്കെ, നടുക്കിലോട്, റാൻഡം പോയിന്റിൽ പോയിന്റിലോട്, രണ്ട് പോയിന്റിലോട്, ദെൻ യു ഡി എൽ, ഇതിൻ്റെയൊക്കെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. ഓക്കെ, ബിഫോർ ഐ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഇല്ല, ഹൊറിസോണ്ടൽ ലോഡ് ഇല്ല, അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണൻറ്റും ഇല്ല. അപ്പോൾ ഈ എല്ലാ സ്ട്രക്ചറിൻ്റെയും ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മൂലമാണ് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ ബെൻഡിങ് മൊമെന്റിന്റെ എല്ലാത്തിനും എഫക്ട് ഉണ്ടാകും. അത് വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ സിസ്റ്റത്തിലുള്ള അപ്ലൈഡ് റോൾ. ഓക്കെ, ഇതിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഓരോ കേസിന്റെയും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനാണ് ഫ്രീ ബി എം ഡി അല്ലെങ്കിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണൻസിന്റെ എഫക്ട് ഒന്നും ഇവിടെ വരുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം തന്നെ ബി എം ഡി അഥവാ ഫ്രീ ബി എം ഡി തന്നെ. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോ ആ ഒരു പേര് വിളിക്കുന്നതേ ഉള്ളു. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡിംഗ് കേസ് ഉണ്ട്, അതിന്റെ ബി എം ഡി ഉണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ദർ ആർ സർട്ടൺ സ്ട്രക്ചേഴ്സ്, അതായത് ചില സ്ട്രക്ചറിന്റെ ഷേപ്പ് എന്ത് വേണേലും ആവാം, നമുക്കറിയാം സ്ട്രക്ചറിന്റെ എന്ത്, ഐ മീൻ നമ്മൾ പറയുന്നുണ്ട് എന്തും ഏതും സ്ട്രക്ചർ ആവാം, ഒരു ലോഡ് റെസിസ്റ്റ് ചെയ്യുന്ന എന്തും സ്ട്രക്ചർ ആവാം. അപ്പോൾ സപ്പോസ് ദർ ആർ സം സ്ട്രക്ചേഴ്സ് that of the shape of this BMD. ഇതുപോലെ ഇങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പുകളിൽ ഒരു ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പിൽ സ്ട്രക്ചറുകൾ ഉണ്ടെന്ന് വെച്ചോളൂ. അതായത് ഈ ഒരു ഷേപ്പ്, ഈ കാണുന്ന ഷേപ്പ്, ഈ കാണുന്ന ഷേപ്പ്, ഈ കാണുന്ന ഷേപ്പ്, സച്ച് ദാറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ലെങ്ത്തും, ഷേപ്പ് എന്ന് പറയുന്നത് ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബി എം ഡിയുടെ ഷേപ്പും, ലോഡ് വരുന്നത് ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്ത് എങ്ങനെയാണ് ലോഡ് വരുന്നത്. അതായത് ഇപ്പം ആദ്യത്തെ കേസ് ആണെങ്കിൽ ഇവിടെ ഡബ്ല്യൂ വന്നാൽ ഈ ഇവിടെ ഡബ്ല്യൂ വരുന്ന ഒരു കേസ്, ഇവിടെയാണ് ലോഡ് വരുന്നതെങ്കിൽ ഇവിടെ പോയിന്റ് ലോഡ് വരുന്ന കേസ്, ഇവിടെ രണ്ടിടത്താണ് പോയിന്റ് ലോഡ് വരുന്നതെങ്കിൽ ഈ രണ്ടിടത്തും പോയിന്റ് ലോഡ് വരുന്ന കേസ്, ത്രൂ ഔട്ട് യു ഡി എൽ ആ വരുന്ന കേസ് വരുന്ന ബീമാണെങ്കിൽ ഇക്വലന്റ് സ്ട്രക്ചറിൽ ത്രൂ ഔട്ട് യു ഡി എൽ വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അതായത് ഒരു ബീമിന്റെ ഒരു ഒരു ഇക്വലന്റ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെന്ന് നോക്കുക, ആ ബീമിന്റെ അകത്ത് വരുന്ന ലോഡ് പോലെ തന്നെ ലോഡ് വരുന്നതും ആ ബീമിന്റെ അകത്തുള്ള ലെങ്തിന്റെ അതേ ലെങ്ത് ഉള്ളതും, പക്ഷെ ഷേപ്പ് എന്ന് പറയുന്നത് ആ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പുള്ള ഒരു സ്ട്രക്ചറാണെന്ന് വെച്ചു. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് ഫ്യൂണിക്കുലാർ സിസ്റ്റംസ് അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഷേപ്പ് ഓഫ് എ സ്ട്രക്ചർ ഹാസ് എ ഷേപ്പ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിച്ച് ഹാസ് ദ സെയിം സ്പാൻ ആൻഡ് ലോഡിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് ദിസ് സ്ട്രക്ചർ. അങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഫ്യൂണിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു കണ്ടീഷൻ കൊണ്ടുണ്ട്, ഈ ഫ്യൂണിക്കുലർ സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൺലി ആക്സിയൽ ഫോഴ്സസ് എന്ന് വെച്ചാൽ എയ്തർ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ, അത് മാത്രം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസ്. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ്, ഇഫ് എ സ്ട്രക്ചർ ഹാസ് എ കോൺഫിഗറേഷൻ വിച്ച് ഈസ് ഐഡന്റിക്കൽ ടു ദ ഷേപ്പ് ഓഫ് ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ആൻ ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ദൻ ഇറ്റ് ഈസ് എ ഫ്യൂണിക്കുലാർ സിസ്റ്റം ഇൻ വിച്ച് ദ ഓൺലി ഇന്റേണൽ ഫോഴ്സസ് ആർ ആക്സിയൽ ഫോഴ്സസ്, കംപ്രഷൻ ഓർ ടെൻഷൻ. ഓക്കെ, ഇപ്പം അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കാണിച്ചു തരാം, ഐ വിൽ ഷോ യു. അപ്പോൾ ഫ്യൂണിക്കുലാർ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ആർച്ചും കേബിളും. ആർച്ച് ആൻഡ് കേബിൾ ആർ ദ ടു ടൈപ്പ് ഓഫ് ഫ്യൂണിക്കുലർ സിസ്റ്റംസ് ആൻഡ് ഐ വിൽ ഷോ യു ഹൗ. ഓക്കെ, സപ്പോസ് ഐ ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം,
ഇങ്ങനെ ഒരു അസംബ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ആ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു ട്രയാങ്കിൾ പോലെ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പോലെ. സപ്പോസ് ഇതിന്റെ ഒരു ഇൻവേർട്ടഡ് ഷേപ്പ്, ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമത്തിന്റെ ഇൻവേർട്ടഡ് ഷേപ്പിൽ എനിക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ ഇരിക്കുന്നു, ആൻഡ് ലോഡ് അതുപോലെ എനാക്ട് ചെയ്യുന്നു, ഇങ്ങനെ എനാക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ കേബിൾ ആണ് ചേട്ടാ. സോ ഇതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുപരിചയപ്പെട്ട കേബിൾ അല്ലെ. സിമിലർലി മുകളിലോട്ടുള്ള, അതായത് ഇൻവേഴ്സ് ഷേപ്പ്, അതായത് ബി എം ഡിയുടെ അതേ ഡയറക്ഷനിലൂടെ ആ ഷേപ്പിൽ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അത് പോയിന്റിലൂടെ ആക്ട് ചെയ്യും, ദെൻ ഇറ്റ് ഈസ് എ ആർച്ച്, ഇറ്റ് ഈസ് എൻ ആർച്ച്. ഓക്കെ, സിമിലർലി വേറൊരു സിറ്റുവേഷൻ എടുക്കുക, രണ്ട് പോയിന്റിലോട് വരുന്നത്, രണ്ട് പോയിന്റിലോട് വരുന്ന ഒരു കേസ് എടുക്കുക. അപ്പോൾ അതിന്റെ ബി എം ഡി എന്ന് പറയുന്നത് ഈ കാണുന്ന ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും, ഈ കാണുന്ന ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ട്രപ്പിസോയിഡൽ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ട്രപ്പിസോയിഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഷേപ്പ് തിരിച്ചു വെച്ചാൽ, തിരിച്ചു വെക്കുമ്പോഴാണ് എനിക്ക് രണ്ട് പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേബിൾ കിട്ടുന്നത്. കേട്ടോ, ദിസ് ഈസ് ദ കേബിൾ ദാറ്റ് വി ഹാവ് സ്റ്റഡിഡ്. ആൻഡ് ദിസ് ഇത് അതുപോലെ തന്നെ വെച്ചാൽ നമുക്കൊരു ആർച്ചിന്റെ ഷേപ്പ്, ഓക്കെ, രണ്ട് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു ആർച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നതും ഇതായിരിക്കും. സിമിലർലി യു ഡി എല്ലിന്റെ ഒരു കേസ് എടുക്കാം. ദിസ് ഈസ് എ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു യു ഡി എൽ, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലെ. ഇഫ് ഐ ഹാവ് എ സിറ്റുവേഷൻ സച്ച് ദാറ്റ് രണ്ട് സപ്പോർട്ടിന് ഇടയ്ക്ക് ഒരു ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കേബിൾ കൊടുത്തിരിക്കുകയാണ്, ആ ഫുൾ കേബിളിന്റെ അകത്ത് ലോഡ് എന്ന് പറയുന്നത് ഫുൾ ഒരു ഒരു യു ഡി എൽ ആണ്. അതായത് ഇത്ര ആലോചിക്കുക, നമ്മൾ നേരത്തെ കഴിഞ്ഞ കേബിൾ ലെക്ചർ കണ്ട പോലെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ഷേപ്പ് ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേബിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ ഇൻവേർട്ടഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അങ്ങനെയുള്ള ഒരു ആർച്ചിന്റെ ഷേപ്പ് മൊത്തം യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ ഫ്യൂണിക്കുലാർ സിസ്റ്റത്തിലെ ആർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ആക്ച്വലി ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേബിളിന്റെ അകത്ത് ഞാൻ പഠിപ്പിച്ച് പറഞ്ഞു, അതായത് യു ഡി എൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ, യു ഡി എൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു കേബിളിന്റെ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് യു ഡി എൽ ആക്ട് ചെയ്യുന്ന ഒരു കേബിളിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പരാബോള ആയിരിക്കും എന്ന് പറയും. അതുപോലെ തന്നെ പോയിന്റ് ലോഡ്സ് മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കേബിൾ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇതുപോലെ ഒരു പോളിഗണൽ ഷേപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലീനിയർ ഷേപ്പ് ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് ട്രൂ ഫോർ എനി കേസസ്, ആൻഡ് ദിസ് ഈസ് ദ റീസൺ വൈ ദ ഷേപ്പ് ഓഫ് എ കേബിൾ ഈസ് സോ ആൻഡ് സോ. നമ്മൾ പറഞ്ഞു ഒരു പോയിന്റ് ലോഡ്സ് മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന കേബിൾ ആണെങ്കിൽ അതിന്റെ അകത്ത് ഒരു പോളിഗണൽ ഷേപ്പ് ആണ് വരുന്നതെന്നും, യു ഡി എൽ മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കേബിൾ ആണ് അതിന്റെ അകത്ത് കർവ്ഡ് ഷേപ്പ് ആണ് വരുന്നതെന്നും, അല്ലെങ്കിൽ പാരാബോളിക് ഷേപ്പ് ആണ് വരുന്നതെന്നും പറഞ്ഞു. അതിന്റെ റീസൺ ആണ് ഈ ഫ്യൂണിക്കുലാർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി, അതായത് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. എങ്ങനെയാണോ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്നത്, ആ ലോഡ് മൂലം ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഉണ്ടാകും. ഓക്കെ, ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പിൽ ആയിരിക്കും അതിന്റെ കേബിൾ വരുന്നത്. അതിന്റെ കേബിൾ മാത്രമല്ല അതിന്റെ ആർച്ചും വരുന്നത് ആ ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനാണ് ഫ്യൂണിക്കുലാർ സിസ്റ്റം എന്ന് പറയുന്നതും. ആൻഡ് ദിസ് കേബിൾ ആൻഡ് ആർച്ച് ആർ എക്സാമ്പിൾസ് ഓഫ് ഫ്യൂണിക്കുലാർ സിസ്റ്റം, അല്ലെങ്കിൽ പ്രൊഡോമിനന്റ് ആയിട്ടുള്ള ഫ്യൂണിക്കുലാർ സിസ്റ്റമാണ് കേബിളും ആർച്ചും. ഓക്കെ, ദിസ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ യു മേ ബി വണ്ടറിങ് ഓൾസോ, ഓക്കെ ലെറ്റ് മീ ഷോ ഇറ്റ് അഗൈൻ. ആർച്ചിന് എങ്ങനെയാണ് ഇതുപോലത്തെ ഷേപ്പ് വരുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? ആർച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കർവ്ഡ് ഷേപ്പ് അല്ല, ആർച്ചിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻസ് തമ്മിലുള്ള ഷേപ്പ് വരുന്നതെന്ന് ആലോചിക്കുന്നു. ഓക്കെ, വി വിൽ കം ടു ദാറ്റ്. അപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ഫ്യൂണിക്കുലാർ സിസ്റ്റംസ്. ഓക്കെ, ദാറ്റ് എ ഫ്യൂണിക്കുലാർ സിസ്റ്റം ഈസ് വെൻ എ സ്ട്രക്ചർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ആൻ ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ആൻഡ് ഓൾസോ ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോൾ ലോഡിംഗ് കണ്ടീഷനും ലെങ്ത് ഓഫ് ദ സ്പാനും സെയിം ആയിരിക്കാം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഇന്റേണൽ ഫോഴ്സസ് inside this funicular system is only axial. എന്ന് വെച്ചാൽ കേബിളിന്റെ അകത്ത് നമുക്കറിയാം ടെൻഷൻ മാത്രമേ ഉള്ളൂ, ആർച്ചിന്റെ അകത്ത് കംപ്രഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതാണ് ഇതിന്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ്
ബി എം ഡിയുടെ ഷേപ്പിൽ വരുന്ന ഈ കേബിളിൻ്റെ അകത്ത് ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബി എം ഡിയുടെ ഷേപ്പിൽ വരുന്ന ആർച്ചിൻ്റെ അകത്ത് കംപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ അത് സെയിം തന്നെയാണ് മറ്റുള്ള നമ്മൾ നേരത്തെ കണ്ട കേസുകളും. ഓക്കെ, അതിൻ്റെ അകത്ത് കേബിളിൻ്റെ അകത്ത് ടെൻഷനും ആ കാണുന്ന ഷേപ്പുള്ള ആർച്ചിൻ്റെ അകത്ത് കംപ്രഷനും മാത്രമേ ഉണ്ടാവും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. നൗ ഫ്യൂണിക്കുലർ സിസ്റ്റത്തിൽ തന്നെ, ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ എ സിറ്റുവേഷൻ. ഒരു രണ്ട് മൂന്ന് പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന ഒരു 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 ആർച്ച്. അപ്പോൾ ഫ്യൂണിക്കുലർ സിസ്റ്റം പ്രകാരം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഐഡിയ പ്രകാരം ആ ആർച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ മൂന്ന് ലോഡ് ഉണ്ടെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും, ഈ കാണുന്ന ഈ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ആർച്ചിനും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബി എം ഡിയുടെ ഷേപ്പുള്ള, അതായത് ആ ഒരു ഫ്യൂണിക്കുലർ ഷേപ്പുള്ള ആർച്ചിനെ ലെറ്റ്സ് കോൾ ഇറ്റ് തിയറട്ടിക്കൽ ആർച്ച്. അതായത് മൂന്ന് പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന ഒരു കേസുള്ള കേസിൽ ആർച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന കോളത്തിലായിരിക്കും. അത് പോളിഗണൽ ഷേപ്പ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് അടുത്തത് ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷേ ഹാവ് യു എവർ സീൻ ആൻ ആർച്ച് ദാറ്റ് ഇസ് ഇൻ ദിസ് ഷേപ്പ്? ഇങ്ങനെ കുറെ വരകൾ ജോയിൻ ചെയ്ത പോലത്തെ ഒരു ആർച്ച് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ബിക്കോസ് വി ക്യാൻ നോട്ട്, കാരണം ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും വേണമെങ്കിലും വേരിയബിൾ ആയിട്ട് മാറാം. ഈ കൃത്യമായി ഈ മൂന്ന് പോയിന്റിൽ ലോഡ് വന്നാൽ മാത്രമേ നമ്മുടെ ആർച്ചിന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റൂ. പക്ഷേ ഈ ലോഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡ്യൂ ടു ദ വേരിയബിലിറ്റി ഓഫ് ദ ലോഡ് ആർച്ചിന്റെ ഷേപ്പ് ദാറ്റ് മേ ബി സബ്ജക്ട് ടു ചേഞ്ച്. അങ്ങനെ നമുക്ക് ഒരു ഒരു സ്ട്രക്ചർ അങ്ങനെ വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ സ്ട്രക്ചറും എല്ലാ ആർച്ചും വി അഡോപ്റ്റ് ദ ഷേപ്പ് ഓഫ് ദിസ് പാരാബോളിക് ആർച്ച് അല്ലെങ്കിൽ ആക്ച്വൽ ആർച്ച് എന്നാണ് അതിനെ വിളിക്കുക. തിയറി പ്രകാരം ഇങ്ങനെ ലോഡ് വരുന്ന ഒരു ആർച്ചിനത് ഈ ഷേപ്പാണ് വരേണ്ടത്, ഇങ്ങനെ വരണം. പക്ഷേ അത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇൻകൺവീനിയന്റ് ആയതുകൊണ്ടും നമ്മൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ ആർച്ചും ഇതുപോലെ എൻറ്റയർലി പാരാബോളിക് ആയിട്ട് തന്നെ വരയ്ക്കും. ഓക്കെ, ആൻഡ് ദിസ് ആർച്ച് ഈസ് നോൺ ഓഫ് ദ ആക്ച്വൽ ആർച്ച് ആൻഡ് ദിസ് ഈസ് എ നോൺ ഫ്യൂണിക്കുലാർ സിസ്റ്റം. ഫ്യൂണിക്കുലാർ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി പ്രകാരം വരുന്ന തിയറട്ടിക്കൽ ആർച്ചിന്റെ ഷേപ്പ് ഇതാണ്, പക്ഷേ വി ആക്ച്വലി ഡ്രോ ദിസ് ആർച്ച്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു കൺസ്ട്രെയിൻസ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ്. പല ലോഡിന്റെയും കൺസ്ട്രക്ഷന്റെ കൺസ്ട്രെയിൻസ് മൂലമാണ് നമ്മളിങ്ങനെ ആർച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഫ്രം നൗ ഓൺ ആർച്ചിന്റെ ആക്ച്വൽ പ്രോപ്പർട്ടി പ്രകാരം, അതായത് കംപ്രഷൻ മാത്രം വരുന്ന ടൈപ്പ് ഓഫ് ആർച്ചിനെ ഫ്യൂണിക്കുലാർ അല്ലെങ്കിൽ തിയറട്ടിക്കൽ ആർച്ച് എന്നോ, കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർച്ച് അതെല്ലാം ഈ പാരബോളിക് ആർച്ച് ആയിരിക്കും. അങ്ങനെയുള്ള പാരബോളിക് ആർച്ച് ആർച്ചിനെ നമ്മൾ ആക്ച്വൽ ആർച്ച് എന്നും, ദാറ്റ് ഈസ് എ നോൺ ഫ്യൂണിക്കുലർ സിസ്റ്റം ഫോർ മോസ്റ്റ് കേസസ് എന്നും നമ്മൾ വിളിക്കാൻ പോകണം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞു തിയറട്ടിക്കൽ ആർച്ച് എന്ന് പറയുന്നത് അതായത് ലോഡ് പ്രകാരം ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബി എം ഡി ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആർച്ചിന്റെ അകത്ത് കംപ്രഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ഈ തിയറട്ടിക്കൽ ആർച്ച് എപ്പോഴും കൺസ്ട്രക്ഷന് പറ്റണമെന്നില്ല, അതായിരിക്കില്ല എപ്പോഴും ഉണ്ടായി വരുന്നത്. വി മോസ്റ്റ്ലി അഡോപ്റ്റ് ടു ദിസ് ഷേപ്പ് ഓഫ് ദി ആക്ച്വൽ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച് കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ബിക്കോസ് ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം ദ തിയറട്ടിക്കൽ ആർച്ച് ഇറ്റ് വിൽ ഹാവ് ദ പ്രസൻസ് ഓഫ് ഷിയർ ആൻഡ് മൊമെന്റ് ആസ് വെൽ. അതാണ് നമ്മൾ ലാസ്റ്റ് ലെക്ചറിന്റെ അവസാനം പറഞ്ഞു നിർത്തിയത്. ഒരു ആർച്ചിന്റെ അകത്ത് കംപ്രഷൻ മാത്രമല്ല ഷിയറും മൊമെന്റും ഉണ്ടാകുമെന്ന്. ബിക്കോസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ആർച്ച് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ഇറ്റ്സ് പ്യുവർലി തിയറട്ടിക്കൽ കോൺഫിഗറേഷൻ ആൻഡ് ഹെൻസ് ദർ വിൽ ബി ദ പ്രസൻസ് ഓഫ് ഷിയർ ആൻഡ് മൊമെന്റ് ഇൻ ആർച്ച്. ഓക്കെ, സോ ദിസ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് യു ഹാവ് ടു നോ വെരി വെൽ, അല്ലെങ്കിൽ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കാരണം ലെറ്റ് സീ അഗൈൻ, കാരണം ഓക്കെ പറഞ്ഞ പോലെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ആക്ച്വൽ തിയറട്ടിക്കൽ ആർച്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കേസസ് ഒരു ഇമാജിനേറ്റീവ് സാധനമാണ്. അത് എപ്പോഴും 99% ഓഫ് ദ കേസസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അല്പം ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ലൈൻ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫ്യൂണിക്കുലാർ സിസ്റ്റം ഓർ ദ തിയറട്ടിക്കൽ ആർച്ച് ആൻഡ് ദ ആക്ച്വൽ ആർച്ച് ആൻഡ് ദ നോൺ ഫ്യൂണിക്കുലാർ സിസ്റ്റം. ഓക്കെ, ലെറ്റ്സ് കം അഗെയിൻ.
അപ്പോൾ നമുക്കറിയാം ആക്ച്വൽ ആർച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കേസ് ആയിരിക്കും. നേരത്തെ കാണിച്ച ഫിഗർ ഞാൻ റീഡ്രോ ചെയ്തുള്ളൂ. ആക്ച്വൽ ആർച്ച് ഇസ് ഓൾവേസ് എ പാരബോളിക് കർവ്. നമ്മൾ വരയ്ക്കുന്ന പാരബോളിക് അല്ലെങ്കിൽ സെമി സർക്കുലർ ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഈ ആക്ച്വൽ ആർച്ചും തിയററ്റിക്കൽ ആർച്ചും എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. തിയററ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് ലോഡിനെയും ലോഡിന്റെ കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആ ഇക്വലൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബി എം ഡിയുടെ ഷേപ്പിലായിരിക്കും അതിന്റെ തിയററ്റിക്കൽ ആർച്ച് എന്ന് വരുന്നത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ദർ ഈസ് ഓൺലി വൺ കേസ് വേർ ദിസ് ആക്ച്വൽ ആർച്ച് ആൻഡ് ദ തിയററ്റിക്കൽ ആർച്ച് കോയിൻസൈഡ്. ആക്ച്വൽ ആർച്ചും തിയററ്റിക്കൽ ആർച്ചും ഒന്നായി മാറുന്ന ഒരൊറ്റ സിസ്റ്റമേ ഉള്ളൂ. എപ്പോഴാണ് അറിയാം? എപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് തിയററ്റിക്കൽ ആർച്ച് ഇക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡ് വരിക, സച്ച് ദാറ്റ് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു പരാബോള ഷേപ്പ് അറ്റൈൻ ചെയ്യാം. അത് എപ്പോഴാണ്? ആൻഡ് ദാറ്റ് കേസ് ഇസ് വെൻ ഇറ്റ് ഈസ് എ സിസ്റ്റം സബ്ജക്റ്റഡ് ടു യു ഡി എൽ ത്രൂ ഔട്ട് ദ സ്പാൻ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യു ഡി എല്ലിൽ വരുന്ന, ഒരേ വാല്യൂ ഓഫ് യു ഡി എല്ലിൽ വരുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പരാബോളയായിരിക്കും. ഓക്കെ, അതായത് തിയററ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്, ഫ്യൂണിക്കുലാർ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പരാബോള തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ആക്ച്വൽ ആർച്ചും, ആക്ച്വൽ ആർച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാബോളയായിരിക്കും, പരാബോള സർക്കുലർ ഈ ഷേപ്പ് ആയിരിക്കും, ഗൗഡ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മുടെ ആക്ച്വൽ ആർച്ചും തിയററ്റിക്കൽ ആർച്ചും കോയിൻസൈഡ് ചെയ്യും എന്ന് വെച്ചാൽ ആക്ച്വൽ ആർച്ച് ആൻഡ് തിയററ്റിക്കൽ ആർച്ച് ആർ സെയിം ഇൻ ദിസ് കേസ്. ഓക്കെ, ഒരു ആർച്ച് ഈസ് കൺസ്ട്രക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് there is the presence of a UDL throughout its span. Okay, upon this is actually the best possible configuration of an arch. Arch and atom best possible configuration on the car. Here the case is theoretical actual arch and the variant of theoretical arch on the ground. Our case is that the shear മൊമെന്റ് ഇല്ലാണ്ടാവും, അതായത് അതിൻ്റെ അകത്ത് കംപ്രഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമുക്കറിയാം ഫ്യൂണിക്കുലർ സിസ്റ്റത്തിൽ കംപ്രഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ആക്ച്വൽ ആയിട്ട് വരുമ്പോഴാണ് മൊമെന്റും ഷിയറും കയറി വരുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലും തിയററ്റിക്കലും ഒന്നാകാണ്, ഒന്നാകുന്ന കേസിൽ ഷിയറിന്റെ മൊമെന്റിന്റെ ആവശ്യമില്ല. ദർ വിൽ ബി ഓൺലി കംപ്രഷൻ ഫോഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ സച്ച് ആൻ ആർച്ച് ആൻഡ് ദ മാക്സിമം റിഡക്ഷൻ ഓഫ് മൊമെന്റ് വിൽ ഓൾസോ ബി ഇൻ സച്ച് ആൻ ആർച്ച്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫ്യൂണിക്കുലർ സിസ്റ്റംസ്. സോ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് we have to understand, we are going to study something known as the Eddy's theorem. Eddy's theorem is a theorem used in arches which connects the moment at any section to the geometry of the arch. നമുക്കറിയാം ആക്ച്വൽ ആർച്ചിൽ മൊമെന്റ് ഉണ്ടായി വരുമെന്ന് അറിയാം. അപ്പൊ ആ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു തിയറാണ്, അല്ലെങ്കിൽ മൊമെന്റിനെ കണക്ട് ചെയ്യുന്ന ഒരു തിയറത്തെയാണ് എഡ്ഡീസ് തിയറം എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം ഇൻ കേസ് ഓഫ് ആൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ ലെറ്റ്സ് ഓക്കെ, നമുക്ക് ഇവിടെ ആക്ച്വൽ ആർച്ചിനെ നേരത്തെ കേസിൽ കണ്ട അതേ തിയററ്റിക്കൽ ആർച്ചിനെ ആക്ച്വൽ ആർച്ചിനെ ഞാനിവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കാം. ഓക്കെ, സോ ദിസ് ഈ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഈ ഒരു പോളിഗണൽ ഷേപ്പ് മൂന്ന് പോയിന്റിലോട് വന്നിരിക്കുന്ന കേസ്, ഇതാണ് ആക്ച്വൽ ആർച്ചിന്റെ ഷേപ്പ്. മുകളിൽ കാണുന്ന വരം, താഴെ കാണുന്ന കേർവ്ഡ് ഷേപ്പാണ് ആക്ച്വൽ ആർച്ച്. ദിസ് ഈസ് ദ പാരബോളിക് ആർച്ച്, ദിസ് ദ തിയററ്റിക് ആക്ച്വൽ കൺസ്ട്രക്റ്റഡ് ആർച്ച് ആൻഡ് ദിസ് ഈസ് ദ തിയററ്റിക്കൽ അല്ലെങ്കിൽ ഫ്യൂണിക്കുലാർ ആർച്ച്. ബി എം ഡിയുടെ ഷേപ്പ് വെച്ച് പ്രകാരം തിയറി പ്രകാരം വരുന്ന ആർച്ച് എന്ന് പറയുന്ന ഈ കാണുന്ന മുകളിൽ കാണുന്ന വരം തിയററ്റിക്കൽ ഓർ ഫ്യൂണിക്കുലാർ ആർച്ച്. ദിസ് ഈസ് ദ ആക്ച്വൽ ഓർ ദ നോൺ ഫ്യൂണിക്കുലാർ ആർച്ച്. ഓക്കെ, അപ്പൊ ലോഡ് മാറുന്നതനുസരിച്ച് ഈ തിയററ്റിക്കൽ ആർച്ചിന്റെ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു റാൻഡം എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തേ ഉള്ളൂ. ഓക്കെ, ആൻഡ് എ ബി എന്നുള്ള സപ്പോർട്ട്സ്, സപ്പോർട്ട്സിന്റെ അകത്ത് വെർട്ടിക്കൽ റിയാക്ഷൻ എ ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ ബി ഉണ്ട്, രണ്ട് ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്. സ്പാൻ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്ന എൽ ആണ്. ഓക്കെ, നൗ ഒരു റാൻഡം എക്സ് എടുത്തോളൂ, ഒരു റാൻഡം പോയിന്റ് എക്സ് കാണുന്ന പോയിന്റ് എടുക്കുക. ഓക്കെ, ആ പോയിന്റിൽ ആ പോയിന്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിന്റെ ഫുൾ ഡിസ്റ്റൻസ് താഴോട്ട് വരും. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്നും ആക്ച്വൽ ആർച്ചിലോട്ടുള്ള ഡിസ്റ്റൻസ് ലെറ്റ് മീ കൺസിഡർ ഇറ്റ് ആസ് വൈ എ, വൈ എ. ഓക്കെ, ആ പോയിന്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സും ആക്ച്വൽ ആർച്ചിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ എ ആയിട്ടും
തിയറിറ്റിക്കൽ ആർച്ചിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ടി ആയിട്ട് കൊടുക്കണം. ഓക്കെ, ആക്ച്വൽ ആർച്ചിലോട്ട് ഡിസ്റ്റൻസ് വൈ എ, തിയറിറ്റിക്കൽ ആർച്ചിലോട്ടുള്ള ഈ ടോട്ടൽ ഡിസ്റ്റൻസ് വൈ ടി ആയിട്ട് എടുക്കണം. അപ്പോ ഈ എഡ്ഡീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു ആർച്ച് ഉണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും റാൻഡം പോയിന്റ് ഓഫ് എക്സിലെ മൊമെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, എല്ലാ പോയിന്റിലും മൊമെന്റ് ഉണ്ടാവും, ആക്ച്വൽ ആർച്ചിലും എല്ലാ പോയിന്റിലും മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു റാൻഡം പോയിന്റ് എക്സിലെ മൊമെന്റ് എന്ന് പറയുന്നത് എഡ്ഡീസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദിസ് മൊമെന്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ എലവേഷൻ ബിട്വീൻ ദ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ തിയററ്റിക്കൽ ആർച്ച് ആൻഡ് ആക്ച്വൽ ആർച്ച്. തിയററ്റിക്കൽ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഓർഡിനേറ്റിന്റെ ഡിഫറൻസ് ഇൻ ഓർഡിനേറ്റ്സ് ആയിരിക്കും, ഓർഡിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ പോയിന്റിലെ മൊമെന്റ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എം എക്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ് മൈനസ് ദിസ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എം എക്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു വൈ ടി മൈനസ് വൈ എ. സോ എഡ്ഡീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് ആൻ ആർച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് which is the difference in elevation between the actual arch and the corresponding point vertically above or below. okay, ഒന്നുകിൽ മുകളിൽ അല്ലെങ്കിൽ താഴെ ഉള്ള ആ പോയിന്റ് ആയിട്ട് തൊട്ട് മുകളിലുള്ള പോയിന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഓൺ ദ കറസ്പോണ്ടിങ് തിയററ്റിക്കൽ ആർച്ച് ഹാവിംഗ് ദ സെയിം സ്പാൻ എന്ന് വെച്ചാൽ ലെങ്ത് സെയിം ആയിരിക്കും ആൻഡ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ചും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ യെസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഈ ഒരു പോയിന്റെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എം എക്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഫ്രം എഡ്ഡീസ് തിയറം എം എക്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു വൈ ടി മൈനസ് വൈ. ദിസ് ഈസ് ബേസിക്കലി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എഡ്ഡീസ് തിയറം. ഓക്കെ, സോ ലെറ്റ് അസ് ലുക്ക് അറ്റ് ദ പ്രൂഫ് ഓഫ് എഡ്ഡീസ് തിയറം. സോ നേരത്തെ കാണിച്ച ഫിഗർ ഞാൻ ഇവിടെ ഒന്നുകൂടെ വരച്ചിരിക്കാം. Okay, so A, B, there is this theoretical arch or the funicular arch. This is the actual arch. Okay, ഇത് എപ്പോഴും ഈ തിയററ്റിക്കൽ ആർച്ച് ഈ മുകളിൽ കൂടെ ആവണം എന്നില്ല കേട്ടോ. അതായത് ഇറ്റ് കുഡ് ബി ബിലോ ഓർ ഇറ്റ് കുഡ് ബി അബോവ്, ഇറ്റ് കുഡ് ബി ദ സെയിം. അതായത് ഈ ആർച്ചിന്റെ ഷേപ്പ് അനുസരിച്ചിരിക്കും. ഓക്കെ, ഐ മീൻ ലോഡ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും തിയററ്റിക്കൽ ആർച്ചിന്റെ ഷേപ്പ്. ആക്ച്വൽ ആർച്ച് വിൽ ഓൾവേസ് ബി, നമുക്കറിയാം ആക്ച്വൽ ആർച്ച് എപ്പോഴും നമ്മൾ ഈ ഒരു പരാബോള തന്നെയായിരിക്കും എടുക്കുക. തിയററ്റിക്കൽ ആർച്ചിന്റെ ഷേപ്പ് ലോഡിംഗ് കണ്ടീഷൻ പോലെ ചിലപ്പോൾ ഇത് മുകളിലായിരിക്കാം, ചിലപ്പോൾ താഴെ ആയിരിക്കാം, ചിലപ്പോൾ ഇത് സെയിം ആയിരിക്കാം. സെയിം ആകുന്നത് നേരത്തെ കണ്ട പോലെ സെയിം ആകുന്ന ഇൻ ദ കേസ് വെൻ യു ഡി എൽ ആക്ട്സ് അക്രോസ് ദ സ്പാൻ. ഓക്കെ, അപ്പോൾ മുകളിലും താഴെയാവാം. അപ്പോൾ വൈ ടി എന്നുള്ളത് മേ ബി മുകളിലായിരിക്കാം, മേ ബി താഴെ ആയിരിക്കാം. ഓക്കെ, സോ എഡ്ഡീസ് തിയറത്തിന്റെ പ്രൂഫ്. ഓക്കെ, സോ കൺസിഡർ എ പോയിന്റ് പി. ഇവിടെ പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ തിയററ്റിക്കൽ ആർച്ചിനകത്ത് പി എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, റാൻഡം പോയിന്റ്. ആ പിയുടെ തൊട്ട് താഴെ ആക്ച്വൽ ആർച്ചിൽ ക്യൂ എന്നുള്ള ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ബിലോ. ഓക്കെ, തൊട്ട് മുകളിലായിരിക്കാം താഴെ ആയിരിക്കാം, അതായത് ആ തിയററ്റിക്കൽ ആർച്ച് പോയിന്റിന് പിക്ക് തൊട്ട് മുകളിലോ താഴെ ആയിട്ട്, അതായത് ആക്ച്വൽ ആർച്ച് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ഒരു ക്യൂ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്കറിയാം പി കൂടെ ഒരു ആക്സിയൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം തിയററ്റിക്കൽ ആർച്ച് എന്ന് പറയുന്ന ഉള്ളി കംപ്രഷൻ ഫോഴ്സ് ഉണ്ടാവുള്ളൂ, ആ റേഡിയ ആ ടാൻജൻഷ്യലായിട്ട് ഒരു ആക്സിയൽ കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവിടെ ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന ടി. ഓക്കെ, ഇനി ഈ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ടീനെ റിസോൾവ് ചെയ്യുമ്പോൾ ദർ ബി എ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആസ് വെൽ ആസ് എ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് വിൽ ബി വെർട്ടിക്കൽ കമ്പോണൻറ്റ് വിൽ ബി ടി സൈൻ തീറ്റ ആൻഡ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി ടി കോസ് തീറ്റ. അവിടെ നോക്കിയാൽ അറിയാം ടി എച്ച് എന്നുള്ളത് ടി കോസ് തീറ്റയും ടി വി എന്നുള്ളത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ടി വി ഈക്വൽ ടു ടി സൈൻ തീറ്റ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് കൺസിഡർ ദ പോയിന്റ് ക്യൂ. ഈ മുകളിൽ പിക്ക് തൊട്ട് താഴെയുള്ള ക്യൂ എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യും. ഈ പോയിന്റിന്റെ അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് ഐ ആം കൺസിഡറിംഗ് ദ മൊമെന്റ് ബിറ്റ് അറ്റ് ദ പോയിന്റ് ക്യൂ. ഈ ഒരു പോയിന്റിൽ ഞാൻ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടി വി ഈ പോയിന്റിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ടി വി ഈസ് ആക്ടിംഗ് ത്രൂ ദിസ് പോയിന്റ് അല്ലെ. സോ വെർട്ടിക്കൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാകുന്നില്ല.
പെർട്ടിക്കുലർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാകുന്നില്ല. സോ ടി വിയുടെ കമ്പോണന്റ് വിൽ ബി സീറോ. ടി വി അല്ലെങ്കിൽ ടി സൈൻ തീറ്റ ഇൻടു സീറോ ആയിരിക്കും ക്യൂവിലെ മൊമെന്റ് എടുക്കുമ്പോൾ ഈ ടി വി കാരണം ഉണ്ടാകുന്ന ഫാക്ടർ. ഓക്കെ, അതുപോലെ തന്നെ പക്ഷെ ഈ ടി എച്ച് എടുക്കുവാണെങ്കിൽ, അതായത് ടി കോസ് തീറ്റ എന്നുള്ള കമ്പോണന്റ് എടുക്കുവാണെങ്കിൽ ദിസ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് പി ക്യു. ഈ പി ക്യു എന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സോ ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ക്യൂ വിൽ ഓൺലി ഹാവ് ദിസ് ടി എച്ച് കമ്പോണന്റ്. ആൻഡ് ടി എച്ച് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എം ക്യൂ എടുക്കുവാണെങ്കിൽ ഓക്കെ ദാറ്റ് വിൽ ബി ടി എച്ച് ഇൻ ടു ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പി ക്യു. ഓക്കെ, അത് വരച്ചപ്പോൾ കർവ്ഡ് ആയി, വെർട്ടിക്കൽ അല്ല കർവ്ഡ് ആയി പോയി. എനിവേ യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ടി എച്ച് ഇൻ ടു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പി ക്യു. ആൻഡ് ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പി ക്യു എന്ന് പറയുന്നത് ഈ തിയറട്ടിക്കൽ ആർച്ചിലെ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ആക്ച്വൽ ആർച്ചിലെ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഹെൻസ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടി എച്ച് നമുക്കറിയാം ടി കോസ് തീറ്റ ആൻഡ് വൈ ടി മൈനസ് വൈ എ ആണ് ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അഗെയിൻ ഒരു പോയിന്റിലെ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ടി കോസ് തീറ്റയും, അതായത് ടി എച്ച് എന്ന് പറയുന്ന കമ്പോണന്റ് ടി കോസ് തീറ്റ എന്ന് പറയുന്നത് എച്ചിനോട് ഈക്വൽ ആണ്. സോ മൊമെന്റ് can be written again as moment at q can be written as m equal to h into yt minus y. அது ഒന്നും ഇല്ല, இது வெறும் இந்த ஒரு செக்ஷன் எடுத்து equilibrium எழுதினா நமக்கு മനസ്സിലാകും. இந்த ത്രം ഭാഗം எடுத்து equilibrium വരയ്ക്കുകയാണെങ്കിൽ ആകെയുള്ള horizontal reaction എന്ന് പറഞ്ഞാൽ ഈ th ഉം ഈ h ഉം ആണ്. അപ്പോൾ ഈ h will be equal to this th, അതായത് t cos theta will be equal to h. So hence moment at q can be written as m equal to h into yt മൈനസ് വൈ. അപ്പൊ എച്ച് ഏതൊരു പോയിന്റിലും കോൺസ്റ്റന്റ് ആണ്, എച്ച് ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് ത്രൂ ഔട്ട് ദ ആർച്ച് എച്ച് ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഹെൻസ് വി ക്യാൻ റൈറ്റ് എം ഈസ് പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ആർച്ച് ആൻഡ് ദി ആക്ച്വൽ ആർച്ച്. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണം, അതായത് തിയറിറ്റിക്കൽ ആർച്ച് എന്ന് പറയുന്നത് എപ്പോഴും മുകളിലാവണമെന്നില്ല. ഇപ്പോൾ ലോഡിംഗ് കണ്ടീഷൻ അനുസരിച്ച് അത് മാറും. ഓക്കെ, ചിലപ്പോൾ അത് മുകളിലാവാം, ചിലപ്പോൾ അത് താഴെ ആവാം, ചിലപ്പോൾ അത് സെയിം ആയിരിക്കും. അപ്പം മുകളിലും താഴെ ആകുന്ന കേസിൽ വൈ ടി മൈനസ് വൈ എയുടെ അബ്സല്യൂട്ട് വാല്യൂ ആണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ തിയറട്ടിക്കൽ ആർച്ച് താഴെ ആകുകയാണെങ്കിൽ, ഇങ്ങനെയാണ് തിയറട്ടിക്കൽ ആർച്ച് പോകുന്നതെങ്കിൽ ഇത് വൈ ടിയും ഇത് വൈ എയും വരും. അപ്പം ഐ മീൻ വൈ എ, ഇത് വൈ എ വരും, ഇതാ വൈ ടി വരും. അപ്പം വൈ എ മൈനസ് വൈ ടി എടുക്കും. ഓക്കെ, അപ്പം എഡ്യൂസ് തിയറത്തിന്റെ ബേസിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ എലവേഷൻ ബിട്വീൻ ദ പോയിന്റ്സ്, അതാണ് അതിന്റെ ഒരു കേസ്. ഇനി സപ്പോസ് ആക്ച്വൽ ആർച്ചും തിയറട്ടിക്കൽ ആർച്ചും സെയിം ആകുന്ന കേസ് നോക്കുക, നമ്മൾ നേരത്തെ കണ്ട സെയിം കേസ്. അപ്പോൾ വൈ ടി വിൽ ബി ഈക്വൽ ടു വൈ എ. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് വൈ ടി മൈനസ് വൈ എ ഈക്വൽ ടു സീറോ ആൻഡ് ദ മൊമെന്റ് അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി സീറോ. എന്ന് വെച്ചാൽ തിയറട്ടിക്കൽ ആർച്ചും ആക്ച്വൽ ആർച്ച് കോയിൻസൈഡ് ചെയ്യുന്ന കേസിൽ മൊമെന്റ് സീറോ ആകും എന്നാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ആൻഡ് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ സെഡ് വെൻ ഐ മെന്റ് ദാറ്റ് വെൻ ഐ സെഡ് ദാറ്റ് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ മെന്റ് വെൻ ഐ സെഡ് ദാറ്റ് വെൻ എവർ ദർ ഈസ് എ ആർച്ച് വിച്ച് ഈസ് സബ്ജെക്ട് ടു യു ഡി എൽ അക്രോസ് ദ സ്പാൻ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആർച്ച്. അതായത് മൊത്തം യു ഡി എൽ വരുന്ന ഒരു ആർച്ചിലാണ് തിയറട്ടിക്കൽ ആർച്ചും ആക്ച്വൽ ആർച്ചും സെയിം ആയി വരുന്നത്. അപ്പോൾ തിയറട്ടിക്കൽ ആർച്ചും ആക്ച്വൽ ആർച്ചും സെയിം ആയി വരുന്നു, വൈ ടിയും വൈ എയും ഒന്നായി മാറും, വൈ ടി മൈനസ് വൈ എ എന്നുള്ളത് സീറോ ആയി മാറും, കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ഹെൻസ് മൊമെന്റ് സീറോ ആയിരിക്കും ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് പെർഫെക്റ്റ് കേസ് ഓഫ് ആൻ ആർച്ച്. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ദിസ് ലെക്ചർ ആസ് വെൽ. ഓക്കെ, ഈ ഒരു ലെക്ചറിൽ കുറച്ച് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഫ്യൂണിക്കുലർ സിസ്റ്റവും എഡ്യൂസ് തിയറും. ഐ ഹോപ്പ് ഐ ഹാവ് ഡൺ ഇറ്റ് വെൽ എനഫ് സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിൽ സ്റ്റാർട്ട് അനലൈസിംഗ് ആർച്ചസ് ഓർ ദ ത്രീ ഹിഞ്ചഡ് ആർച്ചസ്. ഓക്കെ, ടിൽ ദെൻ താങ്ക് യു.